ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയെ യേശുവേ. യേശുവേ ആരാധന. ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3:6 കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. നമുക്ക് ആ വചനം നേരിട്ട് പറയാം. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകം ദൈവമക്കൾ ജീവിതത്തിൽ പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, ആത്മീയമായി അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല, ജോലി മേഖലകളിൽ ഒരു അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ശാപമേറ്റവരെ പോലെ ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അവർ അലയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധ്വാനിക്കുന്നു, നമ്മുടെ ജീവിതം നമ്മൾ സകല കാര്യങ്ങളിലും മികവോടെ പ്രവർത്തിക്കുന്നു, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവാനുഗ്രഹം ഇല്ല എന്ന പോലെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ നമ്മുടെ ഏതെങ്കിലും സ്വഭാവത്തിൽ ചില കേടുകളാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. ഇന്ന് ഈ ഒരു പ്രഭാഷണ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ തകർച്ചകൾക്ക് കാരണം നമ്മുടെ അമ്മയോടുള്ള ബന്ധത്തിലെ പാളിച്ചകളാണോ എന്ന് ഒന്ന് പരിശോധിക്കുകയാണ്. ഉറക്കെ പറയാ, ഹാലേലുയാ, 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 ഹാലേലുയാ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അവിടുത്തെ ആത്മാവിനാൽ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ യേശുവേ, 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 അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ ഞങ്ങളിലേക്ക് വർഷിക്കണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ, തകർന്ന കുടുംബങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് അത്ഭുതങ്ങൾ ചെയ്യണമേ യേശുവേ. എല്ലാ ബാലികാ ബാലന്മാരെയും, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും അവിടുന്ന് പ്രത്യേകം അനുഗ്രഹിക്കണമേ യേശുവേ, അവിടുന്ന് സ്പർശിക്കണമേ. ഹാലേലുയാ, ഹാലേലുയാ. അന്ധകാരാവൃതമായ കുടുംബങ്ങളിൽ നിന്ന് അന്ധകാര ശക്തികൾ യേശു നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹാലേലുയാ, ഹാലേലുയാ. ഈ വചനം കേൾക്കുന്നതിൽ നിന്ന് ദൈവമക്കളെ ശല്യപ്പെടുത്തുന്ന എല്ലാ സാത്താന്യപീഠകളെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ, മടുപ്പ് മാറിപ്പോകട്ടെ, നിരാശ വിട്ടുപോകട്ടെ, സങ്കടങ്ങൾ നീങ്ങിപ്പോകട്ടെ, ദൈവകൃപ നിറയട്ടെ. ഹാലേലുയാ, ഹാലേലുയാ. രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ആദരം തുറന്ന് ഉറക്കം സ്തുതിക്കുന്നു, മനസ്സ് തുറന്ന് സ്തുതിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, കൃപ നിറയ്ക്കണമേ. ഈ ദാസിദാസന്മാരെ സ്പർശിക്കണമേ. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ കുടുംബങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ആരാധന, 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 ആരാധന. ഹാലലുയാ, ഹാലലുയാ. പരിശുദ്ധാത്മാവേ നിറയണമേ. ആരാധന, 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 ആരാധന. ഹാലലുയാ, ഹാലലുയാ. ആരാധന, ആരാധന. ഹാലലുയാ, ഹാലലുയാ. കർത്താവേ, ഓരോ മകനെയും മകളെയും അവിടുന്ന് ഇപ്പോൾ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഈ വചനങ്ങളെ സ്വീകരിച്ച് ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ.
ജെറമിയ പ്രവചനത്തിൽ 31:9 കണ്ണീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും, അവരുടെ പാത സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. ദൈവമേ, ഈ ഒരു അത്ഭുത അനുഭവം ഈ ദാസിദാസന്മാർക്ക് ഇപ്പോൾ നൽകണമേ കർത്താവേ. അനാഥത്വം അനുഭവിക്കുന്നവർ, ഏകാന്തത അനുഭവിക്കുന്നവർ ഇന്ന് അങ്ങയുടെ ദൈവമായ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ പൂരിതമാകട്ടെ. ഹൃദയത്തിനൊരു വലിയ നിറവ് അവിടെ നൽകണമേ കർത്താവേ. സങ്കീർത്തന പുസ്തകത്തിൽ 31:19 കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്! അങ്ങയുടെ ഭക്തർക്ക് വേണ്ടി അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് അവ പരസ്യമായി നൽകുന്നു. ഓ ദൈവമേ, ഇന്ന് ഈ വചനം കേൾക്കുന്നവർക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി വച്ചിരിക്കുന്ന അങ്ങയുടെ അത്ഭുതങ്ങൾ അവിടുന്ന് സകല ജനതകൾക്ക് മധ്യ വരെ സാക്ഷികളായി ഉയർത്തണമേ കർത്താവേ. ഈ രോഗികൾ അവിടുന്ന് സ്പർശിച്ച് സൗഖ്യം നൽകി ജനതകളുടെ മധ്യ സാക്ഷികളായി ഉയർത്തണമേ കർത്താവേ. തകർന്ന കുടുംബങ്ങളെ അവിടുന്ന് സന്ദർശിച്ച് സാക്ഷികളാക്കി ഉയർത്തണമേ കർത്താവേ. ഇപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങൾ ഈ ദാസിദാസന്മാർക്ക് ലഭിക്കുന്ന വലിയൊരു ദൈവാനുഭവത്തിൻ്റെ മേഖല ഇവർക്കായി തുറക്കണമേ കർത്താവേ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിരം തുറന്ന് എല്ലാവരും ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ അനുഗ്രഹവും ഐശ്വര്യവും കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ അമ്മയുമായുള്ള ബന്ധം. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ, ഒരു വീട് എന്ന് പറയുമ്പോൾ തന്നെ, അതിലെ വലിയ ഒരു സ്ഥാനം ആ വീട്ടിലെ അമ്മയ്ക്കാണ് ദൈവത്തിൻ്റെ ക്രമീകരണത്താൽ ദൈവം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അമ്മയില്ലാത്ത ഒരു വീട് എന്ന് പറയുന്നത് വളരെ ഒരു ശൂന്യതയുടെ ഒരു അനുഭവം അനേകർക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അമ്മയില്ലാത്തൊരു വീട് അല്ലെങ്കിൽ അമ്മയില്ലാത്തൊരു ജീവിതം, അത് അനേകരുടെ ഹൃദയങ്ങളെ ഒരു പ്രത്യേക തരത്തിലുള്ള ശൂന്യതയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അനേകരോട് അച്ഛൻ സംസാരിച്ചപ്പോൾ അച്ഛൻ്റെ മനസ്സിലൊരു കാര്യം, അവരുടെ ജീവിതത്തിൽ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ എന്നും നിറപ്പകിട്ടാർന്ന ഓർമ്മയുമായി അവർ താലോലിക്കുന്ന, ജീവിതത്തിലെ സ്വാധീനം ഉറപ്പിച്ച വ്യക്തികളിൽ പ്രധാനപ്പെട്ടൊരു വ്യക്തിയായി അവരുടെ അമ്മയെ അവർ താലോലിക്കുന്നു, ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ദൈവവചനപ്രകാരം ദൈവം ഒരമ്മയ്ക്കുള്ള സ്ഥാനം, ഒരു കുടുംബത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരമ്മയ്ക്കുള്ള സ്ഥാനം ദൈവപ്രകാരമാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3:6 കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ വചനപ്രകാരം നമ്മുടെ അമ്മയുമായുള്ള ബന്ധത്തിൽ നമുക്കുള്ള ഒരു കടമയാണ് അമ്മയെ സന്തോഷിപ്പിക്കുക. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, മാതാപിതാക്കന്മാരെ അനുസരിക്കണം. അതേപോലെ തന്നെ നമുക്കുള്ള ഒരു കടമയാണ് അമ്മയെ സന്തോഷിപ്പിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ കുടുംബത്തിലും ഓരോ പ്രത്യേക പശ്ചാത്തലമാണുള്ളത്. ഓരോ അമ്മമാർക്കും ഓരോ പ്രത്യേക രീതികളാണുള്ളത്. മക്കൾക്ക് അമ്മയുടെ രീതികളെ നന്നായി അറിയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അമ്മ എപ്പോഴാണ് സന്തോഷിക്കുന്നതെന്ന് മറ്റാരേക്കാൾ കൂടുതൽ ആ കുടുംബത്തിലെ മകന് മകൾക്ക് അറിയാൻ പറ്റും. അമ്മയുടെ രീതികൾ, അമ്മയുടെ സ്വഭാവ പ്രകൃതി, അമ്മയുടെ താളലയങ്ങൾ, ഇത് മറ്റാരേക്കാളും കൂടുതൽ മനസ്സിലാക്കുന്നത് മക്കളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു മകൻ എന്ന നിലയിൽ, ഒരു മകൾ എന്ന നിലയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് ജീവിതകാലത്ത് അമ്മയെ സന്തോഷിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാത്രമല്ല, അമ്മമാർക്ക് മക്കളുടെ മേലൊരു പ്രത്യേക ഒരു ഒരു അധികാരമുണ്ട്.
അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മക്കളോട് ഓരോ കാര്യങ്ങൾ പറയാനും ചെയ്യാനും ആ അമ്മയ്ക്ക് പ്രത്യേക ഒരു അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. അത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3:2 നമുക്ക് വായിക്കാൻ സാധിക്കും. വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം അവിടുന്ന് ഉറപ്പിച്ചിരിക്കുന്നു. പ്രഭാഷകൻ 3:2, ദൈവം അമ്മയ്ക്ക് പുത്രന്മാരുടെ മേലുള്ള അവകാശം ഉറപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. പുത്രന്മാരെ ശാസിക്കാൻ, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ, അവരെ ഉപദേശിക്കാൻ, അവരെ ശാസിക്കാൻ, അവരെ വേണ്ട വിധം നയിക്കാൻ ഒരു ദൈവീകമായൊരു അധികാരം. ഈ അധികാരം ദൈവീകമായൊരു അധികാരമാണ്. ഇത് ദൈവമാണ് കൽപ്പിച്ച് അനുവദിച്ച് കൊടുത്തിരിക്കുന്നത്. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശത്തെ ഉറപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ നമ്മുടെ അമ്മയെ സന്തോഷിപ്പിച്ചിരിക്കുമ്പോൾ അമ്മയെ സന്തോഷിപ്പിക്കുന്ന പ്രധാനപ്പെട്ടൊരു മേഖല അമ്മ പറയുന്ന കാര്യങ്ങൾക്ക് വില കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറേ ഫുഡും കുറേ കാര്യങ്ങളും കൊടുക്കുന്നത് നല്ലത് തന്നെ. ഒരു അമ്മയുടെ ഹൃദയം ആഹ്ലാദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആ അമ്മയുടെ വാക്കുകൾക്ക്, ആ അമ്മയുടെ നിർദ്ദേശങ്ങൾക്ക് പുത്രന്മാരും പുത്രിമാരും വില കൽപ്പിക്കണം. ആ വാക്കുകളെ മാനിക്കണം. ചില അനുസരണം, ഒരു അനുസരണം അമ്മയ്ക്ക് കൊടുക്കണം. ആ അനുസരണമാണ് അമ്മയെ സന്തോഷിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല. ഒരുപാട് കുടുംബങ്ങളിൽ അമ്മമാർ വളരെ ഹൃദയവേദനയോടെ, വളരെ ഹൃദയം വേദനിച്ചിരിക്കുന്ന ഒരു രംഗം ഈ അമ്മയുടെ വാക്കിനെ മാനിക്കാതെ, അമ്മയുടെ വാക്കുകൾക്ക് പുല്ല് വില കൽപ്പിച്ച് ദാർഢ്യത്തോടും ധിക്കാരത്തോടും കൂടി നടക്കുന്ന മക്കളുടെ സ്വഭാവം കണ്ടാണ് അനവധി അമ്മമാരുടെ ഹൃദയം വിതകൊള്ളുന്നത്, വേദനിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ അമ്മയെ സന്തോഷിപ്പിച്ച്, അമ്മയ്ക്ക് ദൈവമാണ് എൻ്റെ മേൽ അധികാരം ഉറപ്പിച്ചിരിക്കണമെന്ന ബോധ്യത്തോടുകൂടെ അമ്മ പറയുന്ന വാക്കുകൾക്ക് വില കൊടുത്താൽ അത് ദൈവം പറയുന്നത് പോലെ തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. ഒരു ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ആനീസ് ജോസ്. എൻ്റെ മകന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എൻ്റെ മകൻ 1 മുതൽ 10 വരെ നന്നായി പഠിക്കുമായിരുന്നു, നല്ല മാർക്കൊക്കെ കിട്ടുമായിരുന്നു. 12-ാം ക്ലാസ്സിലെ പരീക്ഷ, വേദപാഠ പരീക്ഷ കഴിഞ്ഞപ്പോൾ അവന് അവൻ്റെ മാർക്ക് ലിസ്റ്റ് കിട്ടിയില്ല. അപ്പോൾ 9 പിള്ളേരാകെ ഉണ്ടായിരുന്നുള്ളൂ, അവൻ്റെ മാർക്ക് ലിസ്റ്റ് മാത്രം വന്നില്ല. അപ്പോൾ അവന് ഭയങ്കര വിഷമമായി. അപ്പോൾ സിസ്റ്ററോട് എന്ന് പറയുമ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ റിന്യൂവൽ സെൻ്ററിൽ പോയി അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ ആദ്യം തന്നെ ക്ലാസ്സിൽ പോയോ എന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ മുടങ്ങാതെ ക്ലാസ്സിൽ പോയതാണ്. അവന് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, അവന് ഭയങ്കര ദേഷ്യമായി. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇനി മമ്മി എന്നോട് പള്ളിയിൽ പോകാനൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഞാൻ പറഞ്ഞു പള്ളിയിൽ പോകാതെ കൂടി ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് 9 ദിവസങ്ങളിൽ അവൻ എനിക്ക് വേണ്ടി പള്ളി പോകണ മാതിരി ഒരു കുർബാനയൊക്കെ തുടങ്ങി, പ്രസംഗമൊക്കെ കഴിഞ്ഞ് പോവുകയായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി. അത് കഴിഞ്ഞ് ഇവൻ എൻജിനീയറിങ്ങിന് ചേർന്നു. അപ്പോൾ 1st സെമ്മിൽ തന്നെ 4 വിഷയം തോറ്റു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ പള്ളി പോവാതെ പ്രാർത്ഥിക്കാതെയൊക്കെ ഇരുന്നിട്ടാണെന്ന് പറഞ്ഞു. അത് ശരി തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, പള്ളിയിൽ പോകാതിരിക്കേണ്ട ദൈവം ശിക്ഷിക്കുന്നതല്ല അങ്ങനെ. പക്ഷേ എന്തിനാണ് പള്ളിയിൽ പോകണമെന്ന് നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളോട് പറയണമെന്ന് കുട്ടികൾ ചെവി തുറന്നിപ്പോൾ കേൾക്കണം. നമ്മളോട് പള്ളി പോകണമെന്ന് മാതാപിതാക്കന്മാരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. നമ്മൾ പള്ളിയിൽ പോയെന്ന് വിചാരിച്ചിട്ട് മാതാപിതാക്കന്മാർക്ക് 5 കാശിൻ്റെ മെച്ചമില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവാണ് മാതാപിതാക്കന്മാരിൽ നമ്മളോട് പറയുന്നത്, കുട്ടികളെ നിങ്ങൾ പള്ളിയിൽ പോകണം, ആദ്യ വെള്ളിയാഴ്ചകൾ കുമ്പസാരിക്കണം, കൂടെ കൂടെ കുർബാന സ്വീകരിക്കണം, അവിടെയുള്ള വൈദികന്മാർ പറഞ്ഞ് അനുസരിക്കണം, നമ്മൾ അവിടെ പോയി കൊമ്പ് കുറകാൻ നിൽക്കരുത്. ഇതെല്ലാം മാതാപിതാക്കന്മാരുടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. എന്താ അതിൻ്റെ കാരണം? കാരണം പ്രഭാഷകൻ്റെ പുസ്തകം 27-ാം അധ്യായത്തിലെ 3-ാമത്തെ തിരുലിഖിതമാണ്, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ കുറച്ച് നാൾ കുർബാനയും കുമ്പസാരം ഉപേക്ഷിച്ച് കൂട്ടുകൂടി ചീത്ത കൂട്ടുകൂടി ചീത്ത ഫിലിമും കണ്ട് നടന്നാൽ പിന്നെ പഠനത്തിലും സ്വഭാവത്തിലും തകർച്ച അതിവേഗം കടന്നു വരും. ഈ നാഷണൽ ഹൈവേയുടെ വണ്ടി ഓടണ മാതിരി ചീറി അങ്ങോട്ട് വരും. തകർച്ചകളും പരാജയങ്ങളും അധപതനങ്ങളും ആ ജീവിതത്തിലേക്ക് അതിവേഗം കയറി വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ദൈവം പരിശുദ്ധാത്മാവ് നമ്മുടെ തകർച്ച നമുക്ക് വരാതിരിക്കാൻ വേണ്ടി, വരാതിരിക്കുന്ന തകർച്ച അത് ദൂരെ വെച്ച് മാറിപ്പോകാൻ വേണ്ടിയാണ്. നീ ധ്യാനത്തിന് പോകണം, പള്ളി പോകണം, ധ്യാനത്തിന് പോയാൽ ഗ്രൗണ്ടിൽ ഇരിക്കണം, ചുറ്റിക്കറങ്ങി നടക്കരുത്, പള്ളി പോയാൽ പള്ളിക്കുള്ളിരിക്കണം, കുമ്പസാരിക്കണം. ഇതൊക്കെ മാതാപിതാക്കളിലൂടെ നമ്മുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി ദൈവമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് ആ കുട്ടിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി, ഞാൻ പറയാം. അതിൻ്റെ രണ്ടാമത്തെ സെമ്മിലും മൂന്ന് വിഷയം പോയി, മൂന്നാമത്തെ സെമ്മിൽ രണ്ട് വിഷയം പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു നീ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനോട് ഇവൻ്റെ കൂട്ടുകാർ പറഞ്ഞു ഞങ്ങളൊക്കെ കാരിസത്തിനും അല്ല കാരിസത്തിനും പോകാതെ അവർ ഈ കാറ്ററിങ്ങിൻ്റെ ജോലിക്ക് പോയി, അവർക്ക് കാശൊക്കെ കിട്ടി, അവർ മൊബൈൽ മേടിച്ചു, ബൈക്ക് മേടിച്ചു. അപ്പോൾ ഞാൻ ഈ കാരിസത്തിന് പോകാതെ ഈ കാറ്ററിങ്ങിന് പോയെങ്കിൽ എനിക്ക് മൊബൈൽ മേടിക്കാമായിരുന്നു, ബൈക്ക് മേടിക്കാമായിരുന്നു ഒക്കെ ഇവൻ എന്നോട് എതിർപ്പ് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇപ്പോൾ കണ്ട ഇതിപ്പോൾ പള്ളി പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ഈ സപ്ലിയൊക്കെ നിനക്ക് വേഗം എഴുതിയെടുക്കാം, ഇങ്ങനെ സപ്ലി ഉണ്ടായാൽ നിനക്ക് ജോലി കിട്ടില്ല എന്നൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ ആലുവയിൽ കൺവെൻഷൻ വന്നത്. ആലുവ ബൈബിൾ കൺവെൻഷൻ, അത് അഭിഷേകാഗ്നി ആയിരുന്നു. അതെ അതെ, അത് തുറന്നു പറയൂ. അഭിഷേകാഗ്നി ആയിരുന്നു. അപ്പം ഞാൻ പോകാൻ പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു ഇവൻ്റെ ലാസ്റ്റ് സെമ്മിലെ പ്രോജക്റ്റ് ഇവന് ശരിയായിട്ടുണ്ടായിരുന്നില്ല, അപ്പം മമ്മി ഇന്ന് പോയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ പ്രോജക്റ്റ് നാളെ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി എന്ന് പറഞ്ഞു. ഞാൻ പള്ളിയിൽ പോയി ശരിക്കും ആത്മാർത്ഥമായിട്ട് കൈ വിരിച്ച് നിരിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ശരിയായിട്ട് പങ്കുകൊണ്ടു, കാരണം ഞാൻ ഇങ്ങനെ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. അതുപോലെ പ്രാർത്ഥിച്ചു, ഞാൻ ഇതുവരെ അങ്ങനെ വിളിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് അവിടെ വിളിച്ചത്. അങ്ങനെ പിറ്റേ ദിവസം അവൻ പ്രോജക്റ്റ് വെക്കാൻ പോയി. വൈകുന്നേരം ഞാൻ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ മോനെ എന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് പറഞ്ഞു ഇനി എൻ്റെ പ്രോജക്റ്റ് വെച്ചു, ഫസ്റ്റ് കിട്ടി, 3000 രൂപ കിട്ടി എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. അപ്പൊ അതുപോലെ ആ പ്രോജക്റ്റിന്റെ ബേസിൽ അവനൊരു നല്ല ജോലി. ക്ലാസ് കഴിഞ്ഞ് 2 ദിവസം പോലും അവൻ വീട്ടിലിരുന്നില്ല, 3ാം ദിവസം മുതൽ അവൻ ജോലിക്ക് പോയി ഈ പ്രോജക്റ്റിന്റെ ഒറ്റ ബേസില്. ലാസ്റ്റ് സെമ്മിലെ പരീക്ഷയൊക്കെ നന്നായിട്ട് പിന്നെ 78% മാർക്കും കിട്ടി അവനെ. നല്ല റിസൾട്ടോടെ പാസ്സാക്കി ദൈവം അങ്ങനെ ഉയർത്തി. ഒരമ്മയെ അനുസരിച്ച് പിന്നെ ധ്യാനം കൂടി. അങ്ങനെ ഈ കൂട്ടുകാർ പറഞ്ഞ് കാറ്ററിങ് പോയി മൊബൈൽ വാങ്ങ്, വണ്ടി വാങ്ങ്, തൊപ്പി വാങ്ങുന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവന് അങ്ങനത്തെ പ്രേരണ കിട്ടിയെങ്കിലും അതിനേക്കാളപ്പുറത്ത് എൻ്റെ അമ്മയുടെ സ്വരമാണ്, എൻ്റെ കൂട്ടുകാരുടെ സ്വരത്തേക്കാൾ പ്രധാനം എന്ന് പറഞ്ഞ് അവൻ അമ്മയെ അനുസരിച്ച് എന്തായി നല്ല റിസൾട്ടിൽ അവൻ ജയിച്ചു. ജയിച്ച് 2 ദിവസം വെറുതെ തെക്കോട്ടും വടക്കോട്ട് കാക്ക് ദൈവം ഇടവരുത്തിയില്ല. നല്ല ജോലിയിൽ പ്ലേസ്മെൻറ്റ് കൊടുത്ത് നല്ല വിധത്തിൽ ഇന്ന് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കുടുംബത്തിനൊരു അഭിമാനമായി മാറുകയും ചെയ്തിരിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 3:11 ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ചു തള്ളുന്നവൻ്റെ നില ശോചനീയമാണ്. അവൻ്റെ പ്രത്യാശ വ്യർത്ഥവും അവൻ്റെ പ്രയത്നം നിരുപയോഗപ്രദവുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശ പ്രതീക്ഷ, എനിക്ക് ജോലി കിട്ടുമായിരിക്കും, ഞാൻ കയറി പോകുമായിരിക്കും, ഞാൻ ജയിക്കും, എനിക്ക് നല്ല ജീവിതം വരും, എനിക്ക് നല്ല ദിവസം വരും, എനിക്ക് നല്ല ഉയർച്ച വരും, പ്രത്യാശ അത് വ്യർത്ഥമായി തീരാനും പ്രയത്നം അധ്വാനം അത് പ്രയോജനരഹിതമാകാനും കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ജ്ഞാനത്തെയും പ്രബോധനത്തെയും അവഗണിക്കുക, പുച്ഛിച്ചു തള്ളുക. പ്രിയ പൈതലേ, നമുക്ക് ദൈവത്തിൻ്റെയും ദൈവാത്മാവിൻ്റെയും ജ്ഞാനവും പ്രബോധനവും ലഭിക്കുന്ന പ്രധാനപ്പെട്ടൊരു സോഴ്സ് നമ്മുടെ അമ്മമാരാണ്. നമ്മുടെ അമ്മയാണ് ദൈവത്തിൻ്റെ സ്വരം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഈ ഭൂമിയിൽ ദൈവം നിയോഗിച്ചിരിക്കുന്ന വ്യക്തികളിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി. ഹല്ലേലൂയ. അമ്മയിലൂടെ നമ്മളോട് സംസാരിക്കുക, അമ്മ അടുക്കളയിൽ നിന്ന് സംസാരിച്ചാലും ഭക്ഷണമേശയിൽ നിന്ന് സംസാരിച്ചാലും ദൈവാത്മാവിൻ്റെ ഒരു ഉപദേശത്തെ സ്വർഗം നമുക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് അമ്മമാരെ നന്നായിട്ട് അനുസരിച്ചാൽ നാളത്തെ ജീവിതത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും, നാളത്തെ ജീവിതത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉയർച്ച ഉണ്ടായിരിക്കും, നാളത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ബലം കുടുംബ ജീവിതത്തിലും ജോലി മേഖലകളിലും ശുശ്രൂഷ മണ്ഡലങ്ങളിലും ഏത് മണ്ഡലത്തിൽ പോയാലും അതിൻ്റെ ഒരു ബലം നിങ്ങൾക്ക് നാളത്തെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തോബിത്ത്, തൻ്റെ കൊച്ചുമകൻ തോബിയാസ്, അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തകർച്ച വരാതിരിക്കാൻ വേണ്ടി തോബിത്ത് തോബിയാസിന് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്.
തോപ്പിത്തിൻ്റെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ മൂന്നും നാലും തിരുലഖിതങ്ങൾ. കൊച്ചു തോബിയാസിനെ തോപ്പിത്ത് അടുത്ത് വിളിച്ചിരുത്തി, മകനെ, ഞാൻ മരിച്ചാലും നിനക്ക് വലിയ ഉയർച്ച ഉണ്ടാകാൻ നീ ചെയ്യേണ്ട കാര്യം ഇതാണ് എന്ന് പറഞ്ഞ് കൊച്ചു തോബിയാസിന് തോപ്പിത്ത് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയാണ്. അത് നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? മകനെ, നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം. അമ്മയുടെ ഹിതം നീ നോക്കണം. അമ്മയുടെ ആഗ്രഹം, അമ്മയുടെ മനസ്സ് എന്താണെന്ന് നീ ശ്രദ്ധിക്കണം. നീ അത് പരിഗണിക്കണം. അമ്മയുടെ ഹിതം നീ നോക്കണം. ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. പ്രിയ പൈതലെ, ജീവിതത്തിൽ എന്നും ഉയർച്ചയുണ്ടാകാൻ, എന്നും ദൈവാനുഗ്രഹമുള്ളൊരു ജീവിതമാകാൻ നിന്റെ അമ്മയെ നീ ഒരിക്കലും വേദനിപ്പിക്കരുത്. ഇത് തോപ്പിത്ത് തോബിയാസിന് ദൈവമായുള്ള കുടുംബത്തിൽ ദൈവിക അന്തരീക്ഷത്തിൽ അദ്ദേഹം ദൈവജ്ഞാനം പകർന്നു കൊടുക്കുകയാണ്. നീ ഒരിക്കലും നിന്റെ അമ്മയെ വേദനിപ്പിക്കരുത്. മകനെ, നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി ഒരുപാട് അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് ഓർക്കണം. മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ ശവകുടീരത്തിൽ തന്നെ സംസ്കരിക്കണം. പ്രിയപ്പെട്ട പൈതലെ, ഇന്ന് നമ്മുടെ കർത്താവ് ഇതടുത്ത് വന്ന് നിന്നോട് ജീവിതാനുഗ്രഹപ്രദമായിരിക്കാൻ വേണ്ടിയുള്ള ദൈവികജ്ഞാനം വെളിപ്പെടുത്തുകയാണ്. വചനത്തിലുള്ള ദൈവം നമ്മുടെ ജീവിതം എന്നും ദൈവാനുഗ്രഹമുള്ള ജീവിതമാകാൻ കർത്താവ് ദൈവവചനത്തിൽ ചില അടിസ്ഥാന വെളിപ്പെടുത്തൽ നൽകിയിരിക്കുകയാണ്. ഈ സമയം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങൾ കൂപ്പിപ്പിടിക്കാം, രണ്ട് കണ്ണുകളും അടച്ച് ജീവിതത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും കാലഘട്ടത്തിൽ അമ്മയെ ദുഃഖിപ്പിക്കുകയും അമ്മയുടെ ശാപമേൽക്കാൻ ഇടവരുകയും അമ്മയെ പ്രകോപിപ്പിക്കുകയും ആവശ്യമില്ലാതെ കണ്ണുനീര് വരുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രംഗങ്ങളെല്ലാം ദൈവസന്നിധിക്ക് സമർപ്പിക്കാം. മാതാപിതാക്കന്മാരെ, പ്രത്യേകിച്ച് അമ്മമാരെ സ്നേഹിക്കാനൊരു കൃപ, അവരുടെ വാക്കുകൾ അനുസരിക്കാനൊരു കൃപ ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി, ദൈവമേ ഒരു കൃപ എനിക്ക് തരണമേ, എൻ്റെ അമ്മയുടെ വാക്കുകൾക്ക് വില കൊടുക്കാനുള്ളൊരു കൃപ തരണമേ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവേ അനുഗ്രഹിക്കണമേ, യേശുവേ അനുഗ്രഹിക്കണമേ, യേശുവേ അനുഗ്രഹിക്കണമേ, യേശുവേ അനുഗ്രഹിക്കണമേ. ഹാലലുയ്യ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. അങ്ങയുടെ നാമത്തിൽ ഈ കുടുംബങ്ങളെ ആശീർവദിക്കുന്ന കർത്താവേ, ഈ മക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഏതെങ്കിലും തിന്മകൾ അകറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ആരാധന, ആരാധന, ആരാധന. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. 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 Maranatha. Come, Lord Jesus. ായ യേശുവിനെ വിളിച്ച് ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. എത്രമാത്രം യേശു ഇടപെടാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും തീഷ്ണതയോടെ യേശുവേ, യേശുവേ, യേശുവേ എന്ന് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, Come,
ജീസസ്.